എല്ലാവരും ചോദിക്കും. എന്റെ ചോദിക്ക് ഒരു 10, 60, 70 കൊല്ലമൊക്കെ ജീവിച്ചിട്ട് അവസാനം ഇനി വല്ലാതൊന്നും ദിവസങ്ങളില്ല എന്ന് തന്നോട് പറയുമ്പോൾ, ജീവിതത്തിന്റെ പരിസമാപ്തി കുറിക്കുമ്പോൾ, എന്തായാലും മനസ്സുകൊണ്ട് അയാൾ ചോദിക്കില്ലേ, സുഹൃത്തുക്കളെ എവിടേക്കാണ് പോകുന്നത്, എന്തിനാണ് വന്നത്? അത് ചോദിക്കാത്ത ഒരാളുണ്ട്. ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് 30 കൊല്ലത്തെ സർവീസ് കഴിഞ്ഞ് സ്റ്റാഫും കുട്ടികളും എന്നെ യാത്രയാക്കുമ്പോൾ, അവിടെ ഇരുന്ന് ഒരു മിനിറ്റ് ഞാൻ ആലോചനാ നിരതരാവില്ലേ? ആ യാത്രയപ്പ് യോഗത്തിൽ ഞാൻ 30 കൊല്ലം ഇവിടെ എന്ത് ചെയ്തു, ഇനി തിരിച്ചു ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നു എന്നൊരു ചോദ്യമില്ലേ സുഹൃത്തുക്കളെ? അന്ന് ഒറ്റയ്ക്ക് കിടന്ന് കണ്ടുമിഴിച്ച് കിടക്കുമ്പോൾ ആര് പറഞ്ഞു തരും ഉത്തരം, എന്തിനു വന്നു, എങ്ങോട്ടേക്ക് പോകുന്നു എന്ന്? വെറുതെ ആയിരിക്കുമെന്ന് പറയൂ സുഹൃത്തുക്കളെ. ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു 10-50 സെന്റ് സ്ഥലത്ത് ഒരു 5 നില കെട്ടിടം മനോഹരമായി നിർമ്മിച്ച് പ്ലാസ്റ്ററിംഗ് നടത്തി പെയിന്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ ചോദിച്ചു എന്തിനാണ് ആ കെട്ടിടം? അത് ആർക്കോ തോന്നിയൊരു ബർഗറ് കെട്ടിടം ഉണ്ടാക്കാൻ, അതിന്റെ ഉടമസ്ഥന് തോന്നിയതാണ്. ഒരു 4 കോടിക്ക് ഒരു കെട്ടിടം ഉണ്ടാക്കാം, അങ്ങനെ ഉണ്ടാക്കിയിട്ടതാണ്. അങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാക്കും സുഹൃത്തുക്കളെ. 4 കോടിക്ക് ഒരു കെട്ടിടം ആരെങ്കിലും ഉണ്ടാക്കൂ? നിങ്ങൾ ചോദിക്കും, നിങ്ങൾ അതന്നെ ചോദിക്കണത്. അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. മനുഷ്യനെ അങ്ങ് വെറുതെ വിട്ടേക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഒരു രാജ്യത്തിന്റെ മഹാചക്രവർത്തിയായി ഭരണാധികാരിയായി ലക്ഷോപലക്ഷങ്ങൾ അനുഗമിച്ച് കുഴിമാടത്തിലേക്ക് ഇറങ്ങിക്കിടന്നവന്റെ ജീവിതം ഞാൻ തീർന്നു, ഇനി അവസാനിച്ചു എന്ന് പറയാൻ പറ്റൂ? എന്നിട്ട് എന്താണ് ആ ചോദ്യം? അങ്ങനെ ആവില്ല എന്നതിന് ഖുർആൻ പറയുന്ന തെളിവെന്താന്ന് നിങ്ങള്? ശ്രവിക്കുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിലെ ഏറ്റവും നിസ്സഹരമായൊരു ബീജാണു ഒരു 2.5-3 കിലോ തൂക്കുള്ള ഒരു കുട്ടിയായിട്ട് വരുന്നതിന്റെ പിന്നിൽ എത്ര സങ്കീർണമായ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിലൂടെയൊക്കെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിൽ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും നൽകി കണ്ണും കാതും മസ്തിഷ്കവും ഹൃദയമൊക്കെ കൊടുത്ത് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് ചിന്താശേഷിയൊക്കെ കൊടുത്ത് എന്താണ് കുറച്ചാലവിടെങ്ങനെ അരഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് കണ്ണ് ചിമ്മി അങ്ങോട്ട് കുഴിമാടത്തിലേക്ക് ഇറങ്ങിക്കിടക്കാനാണോന്നാ ചോദിക്കണം സുഹൃത്തുക്കളെ. പ്രസക്തമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ മനസ്സ് യഥാർത്ഥത്തിൽ സമാധാനമാവുള്ളൂ. ആ ചോദ്യത്തിന് ഉത്തരം വേണം സുഹൃത്തുക്കളെ. ആ സുന്ദരമായ ഉത്തരമാണ് വിശുദ്ധ ഖുർആന്റെ 1000 കണക്കിന് വചനങ്ങളിൽ പറയുന്നത്. എന്താറിയോ, ഈ ജീവിതത്തിൽ നമ്മൾ അന്വേഷിക്കുന്നു ഒരു ജീവിതത്തെ, പക്ഷെ കാണൂലെന്നാ പറയണം. ആളുകൾ തിരയാണ്, ഒരു സമ്പൂർണമായ ജീവിതത്തെ അന്വേഷിച്ച് കുഴങ്ങിക്കാണ് നമ്മൾ ആളുകളും. ഗൾഫിൽ 25 കൊല്ലം നിന്ന്, നാട്ടിൽ നിന്ന് എല്ലാ കച്ചവടങ്ങളും എല്ലാം പരീക്ഷിച്ച് അവസാനം ഒരു ജീവിതം ഒന്ന് സുഖത്തോടെ അനുഭവിക്കാൻ എന്താ പറ്റിയതാണ്? അതിങ്ങനെ മോഹിച്ച് മോഹിച്ച് ഇങ്ങനെ ജീവിക്കണം സുഹൃത്തുക്കളെ. അത് പറ്റുമോ ഇവിടെ നിന്ന്? അങ്ങനെ ഒരു സമ്പൂർണമായ ജീവിതം ഇവിടെ നിന്ന് സാധ്യമാവില്ലെന്നാണ് പറയുന്നത്. അന്വേഷിച്ച് കുഴങ്ങണ്ട, അതിന്റെ അർത്ഥം ഇവിടെ ജീവിക്കണ്ട എന്നോ അനുഭവിക്കണ്ട എന്നൊന്നുമല്ല. ഇവിടെ ജീവിക്കുന്നതിന്റെ പിന്നിൽ സുഹൃത്തുക്കളെ ഏറ്റവും വലിയ ലക്ഷ്യം സമ്പൂർണമായ ഒരു ജീവിതത്തെ കണ്ടെത്തുവാൻ തന്നെയാണ്. അല്ലെങ്കിൽ എന്താ നിങ്ങള്, നമുക്ക് ആരും സമാധാനിപ്പിക്കാൻ പറ്റില്ല, ആരും സമാധാനിപ്പിക്കാൻ പറ്റില്ല. ആരെയാണ് നമുക്ക് സമാധാനിപ്പിക്കാൻ പറ്റിയ, ആരെ സമാധാനിപ്പിക്കാൻ പറ്റിയ? ഒരു സഹോദരി രാവിലെ പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഭർത്താവ് നേരെ വന്ന് ഒരു ചായ കുടിച്ച് അങ്ങനെ എന്ത് ചോദിച്ചാൽ, എനിക്ക് ചെറിയൊരു വേദന, അവരെ മടിയിൽ തല വെച്ച് അവരങ്ങ് മരിച്ചു. മരണത്തെക്കുറിച്ചൊരു സൂചനയുമില്ല, വലിയ പ്രായമായിട്ടില്ല, ഒരു മധ്യവയസ്കൻ. നോക്കൂ നിങ്ങൾ, മരണം കഴിഞ്ഞു, അവരാ വീട്ടിൽ ഒറ്റപ്പെട്ടു. എന്താ ചോദ്യത്തിന്റെ ഉത്തരം? എന്ത് അയാൾ ഇപ്പോൾ മരിക്കാൻ എവിടേക്ക് അയാൾ പോയി? രോഗങ്ങളിൽ നട്ടലൊടിഞ്ഞ് മുന്നോട്ട് നീങ്ങാൻ പറ്റാതെ 10, 20 കൊല്ലം വെള്ളം നിറച്ച കിടക്കയിൽ കിടക്കുന്നവർ സുഹൃത്തുക്കളെ, എന്താണ് അവർക്കൊക്കെ ഉള്ളൊരു ഉത്തരം? നിങ്ങൾ എന്തിനിവിടെ വന്നു? അത് നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഏതു സാഹചര്യത്തിലും ചെയ്യാനാവും, പ്രവർത്തിക്കാനാവും. അതാ പറഞ്ഞു, മരണത്തിനപ്പുറത്തൊരു ഒരു രണ്ടാമതൊരു ജനനം കൂടെ നമുക്കുണ്ട്. 2 മരണവും 2 ജനനവും എല്ലാ മനുഷ്യർക്കുമുണ്ട്. 2 ജനനം 2 മരണം, 2 ജനനവും 2 മരണവും എല്ലാവരും പിന്നിട്ടേ പറ്റൂ. ഒരു മരണം എന്റതും നിങ്ങളതും കഴിഞ്ഞു. ഏതാ സുഹൃത്തുക്കളെ ആ മരണം?
നമുക്ക് വിശ്വസിക്കാൻ ഒരു പ്രയാസമില്ല. ശാസ്ത്രം അംഗീകരിക്കുന്ന, നമ്മൾ അംഗീകരിക്കുന്ന തത്വമാണ് ഗർഭപാത്രത്തിൽ ഒരു കുട്ടിക്ക് ആത്മാവ് ജീവൻ വരുന്നതിന് മുമ്പ് ആ ഗർഭപാത്രത്തിൽ എന്തോ ഒന്നുണ്ടായിരുന്നു. ഉറപ്പല്ലേ അത്? ആത്മാവ് വരുന്നതിന് മുമ്പ് എന്തോ ഒന്ന് ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്നല്ലോ. ജീവനില്ലാത്തതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? ജീവനില്ലാത്തതിന് എന്ത് പേര് വിളിക്കും? മരിച്ചതെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മരിച്ചിരുന്നു, നമുക്ക് ആത്മാവ് വന്നു, നാം തിരിച്ചു വന്നു, നാം തിരിച്ചു വന്നു. ഇനി ഒരു മരണം കൂടെ നടക്കും. അങ്ങനെ ഒരു ജനനം നമ്മുടേത് കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഇനിയും ഒരു ജനനം നടക്കും, ഇനിയും ഒരു ജനനം നടക്കും. എങ്ങനെ? മണ്ണിന്റെ സത്തയിൽ നിന്ന് മനുഷ്യനായി നമ്മൾ വന്നുവെങ്കിൽ നാം കരിച്ചുകളഞ്ഞ, നാം പെട്ടിയിലടക്കം ചെയ്ത, മണ്ണിൽ കുഴിച്ചു മൂടിയ ഈ ലോകത്തിന്റെ ആരംഭം മുതൽ ആരൊക്കെ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും അവശിഷ്ടങ്ങളിൽ നിന്ന് ലോകത്തിന്റെ പരിസമാപ്തിയിൽ സെമിത്തേരികളിൽ നിന്ന്, കബറുകളിൽ നിന്ന് പുറത്തേക്ക് വരും. സത്യനിഷേധികൾ പറഞ്ഞു, മരിച്ചവർ തിരിച്ചു വരികയോ? അതുണ്ടാവുകയില്ലെന്ന് പ്രവാചകനോട് പറയാൻ പറഞ്ഞു. ഉൽബലാവറബി, ഇല്ലാതെ എന്റെ റബ്ബാണ്, എന്റെ രക്ഷിതാവാണ് സത്യം. ലതുബഅതു, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. തുമ്മല തുനബ്ബഉ, പിന്നെ നിങ്ങളോട് പറയപ്പെടും, ചൊല്ലി പറഞ്ഞു തരും. നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങൾ എണ്ണി പറഞ്ഞു തരും. അതെങ്ങനെയെന്നല്ലേ? ദാലികല്ലാഹി യസീർ, അല്ലാഹുവിന് അത് എളുപ്പമുള്ള കാര്യമാകുന്നു എന്നാണ്. സുഹൃത്തുക്കളെ, അതൊരു വല്ലാത്ത ബോധ്യമാണ്. ഒരു നിരാശ ജീവിതത്തിലുണ്ടാവില്ല, ഒന്നും നഷ്ടപ്പെട്ടു പോവില്ല, നമുക്കെന്ത് ചെയ്യും? തിരിച്ചൊരു ജീവിതം നമുക്ക് കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞ നാലോ അഞ്ചോ പെൺകുട്ടികളെ പ്രസവിച്ച് അവരൊക്കെ കല്യാണം കഴിച്ചു കൊടുത്ത് പറഞ്ഞയച്ച് എന്ത് ചെയ്യാരോ, സമാധാനത്തോടെ ജീവിക്കുന്നു എന്നാ വിചാരിച്ച്, വെറുതെ എന്തൊക്കെ വർത്തമാനം ചോദിച്ചേ ഉള്ളൂ. അവരുടെ ദാമ്പത്യത്തെ കുറിച്ച് അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഒരു ദിവസം പോലും ഒരു ദാമ്പത്യ ജീവിതം അനുഭവിച്ചിട്ടില്ല. ഇനിയോ അയാൾ മരിക്കുന്നത് വരെ അയാളുടെ കൂടെ ഒരഭിനയം, ഒന്നും രണ്ട് കൊല്ലം ഒരു ഭാര്യയായി അഭിനയിക്കാം, ഇഷ്ടമില്ലാത്തൊരാളുടെ കൂടെ, ഒരു നിലക്കും ഇഷ്ടപ്പെടാൻ പറ്റാത്ത പ്രകൃതിയും സ്വഭാവങ്ങളും, ഏതോ പ്രായപൂർത്തിയാകാത്തൊരു സമയത്ത് വന്നുപെട്ടത്, ഇനി രക്ഷയില്ലല്ലോ എന്ന് വിചാരിച്ച് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോവാണ്. അവർക്കൊരു ജീവിതം വേണ്ടേ? സുഹൃത്തുക്കളെ, എവിടെ നിന്ന് കിട്ടും? അവർക്കൊരു ജീവിതം വേണ്ടേ? നമുക്ക് നിരപരാധികളായിട്ടുള്ള എത്രയോ ആളുകളെ വെറുതെ സാമൂഹിക സംഘർഷങ്ങളും വ്യാജ ഏറ്റുമുട്ടലുകളും ഉണ്ടാക്കി കൊന്നൊടുക്കുകയാണ്. നിസ്സഹായതയോടെ കണ്ണുമിഴിച്ച് കണ്ണുനീരോടുകൂടെ യാചിക്കുന്നു ഒരു ജീവനു വേണ്ടി. സ്വന്തം നാടുകളിൽ നിന്ന് ഭീകരമായ അക്രമങ്ങൾ നടത്തി പുറത്താക്കിയിട്ട് നാടും വീടും കുടുംബവും സ്വത്തുക്കളും വിട്ട് കണ്ണീരോടെ കരഞ്ഞ് പുറത്തു കിടക്കുന്ന ആളുകൾ കിഞ്ഞിപ്പ അതന്നെ ഉള്ളു. സുഹൃത്തുക്കളെ, അവർക്കൊരു തിരിച്ചുവരവും ഒരു നീതിയും ഒരു ന്യായവും കിട്ടൂലേ? കിട്ടും. അതാണ് സുഹൃത്തുക്കളെ നീതി. നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവർ, നീതിബോധമുള്ളവർ പറയട്ടെ, ഇവർക്കാരു നീതി നൽകും? ആ നാടിന്റെ ഭരണകൂടം നൽകുന്നില്ലെങ്കിൽ, അവിടുത്തെ നിയമപാലകന്മാർ നൽകുന്നില്ലെങ്കിൽ ആര് കൊടുക്കും നീതി? ആ നീതിക്കൊരിടം വേണ്ടേ? മാലിക് യൗമിദ്ദീൻ, സർവജനങ്ങളും എല്ലാ രാജാക്കന്മാരും എല്ലാ ന്യായാധിപന്മാരും എല്ലാ സൈന്യാധിപന്മാരും ഒരേപോലെ ഒന്നിച്ച് ഒറ്റ അവസ്ഥയിൽ വന്നു നിൽക്കുന്ന ഒരു പ്രതലം ഈ ഭൂമിയിൽ ഒരുങ്ങും. കുണ്ടുകളില്ലാത്ത, കുഴികളില്ലാത്ത ഒരു വിചാരണ അവസ്ഥയ്ക്ക് ഈ ഭൂമി സജ്ജമാകും. അന്ന് വസ്ത്രങ്ങളില്ലാതെ ലോകത്തെ സർവരും ഇവിടെ ഒരുമിച്ചു കൂടും. രാജാവും പ്രജകളും ഭരണാധികാരികളും സൈന്യാധിപന്മാരും പ്രഭുക്കളും ദരിദ്രരും എല്ലാവരും ഒന്നിച്ച് ഒരേ നിലത്ത് നിൽക്കും, ഒരേ സ്ഥലത്ത് നിൽക്കും. എന്നിട്ട് സുഹൃത്തുക്കളെ, കർമ്മങ്ങൾക്കനുസരിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കും. അതാണ് ശരിക്കും നീതി അറിഞ്ഞാൽ. തിരിച്ചു വരവിന്റെ ഒരു ലോകമുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ഒരു വിഷമമല്ല. എന്താ, എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ആ പ്രതിസന്ധികൾക്കിടയിൽ എനിക്ക് ചില ദൗത്യങ്ങളുണ്ട്. എന്താണ്? എന്നെ നിയോഗിച്ചയച്ച ഈ പ്രപഞ്ചത്തിന്റെ നാഥന്റെ, സൃഷ്ടികർത്താവിന്റെ ഇഷ്ടവും അറിവും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം.